ആലുവയിൽ 15-കാരി തൂങ്ങി മരിച്ച സംഭവത്തിൽ വഴിത്തിരിവ്. മരിക്കുന്നതിന് മുൻപ് പെൺകുട്ടി പീഡനത്തിന് ഇരയായെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായിരിക്കുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 2 ആഴ്ച മുൻപാണ് ആലുവ തടിക്കക്കളവ് പെൺകുട്ടിയെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഷാമാർ ബാബു വിവരിക്കും എന്താണ് സംഭവിച്ചതെന്ന്. കഴിഞ്ഞ മാസം 23-നാണ് ആലുവ സ്വദേശിനിയായ 15-വയസ്സുകാരിയെ പെരിയാറിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അന്നേ ദിവസം സ്കൂളിലേക്ക് പോയ പെൺകുട്ടി പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ല. ഇതിനെ തുടർന്ന് ബന്ധുക്കളും നാട്ടുകാരും അന്വേഷണം നടത്തുകയായിരുന്നു. ഏതാണ്ട് 16 ദിവസങ്ങൾക്കിപ്പുറം ഈ കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ പെൺകുട്ടി മരണപ്പെടുന്നതിന് ഏതാണ്ട് 2 ദിവസം മുമ്പ് വരെ ലൈംഗിക പീഡനത്തിന് ഇരയായിരിക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല പെൺകുട്ടിയുടെ ശരീരത്ത് അസ്വാഭാവികമായ മുറിവുകളുണ്ടെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. ഒരു 15-വയസ്സുകാരി പീഡനത്തിന് ഇരയായിരിക്കുന്നു. അതും മരണപ്പെടുന്നതിന് തൊട്ടു മുമ്പ് വരെ. ആരായിരിക്കും പ്രതി? അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലാണ് ആലുവ വെസ്റ്റ് പോലീസ് ഇപ്പോൾ. സംശയിക്കുന്നവരുടെ പട്ടികയിൽ നിരവധി പേരുകളുണ്ട്. പെൺകുട്ടിയുടെ സമൂഹ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കൾ വരെ പലരെയും ഇതിനോടകം ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഒരു കാര്യം പോലീസ് ഉറപ്പിച്ചു പറയുന്നുണ്ട്, പീഡനത്തിനിരയായി എന്ന ദുഃഖമാണ് പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്. ക്യാമറമാൻ നന്ദകിഷോറിനൊപ്പം ഷാമാർ ബാബു, 24 കൊച്ചി.